കോൺഗ്രസ്സിനകത്ത് പുതിയ ചില വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞത് കെതിടണം കോൺഗ്രസ്സുകാരെല്ലാം അതൊരു യൂണിഫോമാക്കി മാറ്റണമെന്ന് കാക്കിയിട്ടവനെല്ലാം പോലീസാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ബസ് കണ്ടക്ടർ ആണെങ്കിലും ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും കാക്കിയിട്ട് കഴിഞ്ഞാൽ പോലീസാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആളുകളുടെ ഒരു മനോവ്യാപാരം അങ്ങനെയാണ് പോകുന്നത് അങ്ങനെയുള്ളൊരു രാജ്യത്ത് വന്നിട്ടാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നത് രണ്ട് മദ്യപിക്കുന്നവരാരും കോൺഗ്രസ്സിലേക്ക് വേണ്ട ഇന്ത്യയ്ക്കകത്ത് നിന്ന് മദ്യപിക്കാത്ത ഇന്ത്യക്കാരനായ ഒരേ ഒരു മദ്യപാനി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം ഇന്ത്യക്കകത്തുനിന്ന് മദ്യപിക്കാറില്ല രണ്ടെണ്ണം ഭീഷണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്കുടനെ പുറത്തേക്ക് പോകും സാധാരണഗതിയിൽ നല്ല തികഞ്ഞ മദ്യപാനി അത്യാവശ്യം നന്നായിട്ട് ആൽക്കോഹോളിക് അഡിക്റ്റാണ് ഞാൻ അതുകൊണ്ട് പിന്നെ അത് ആയിരുന്ന അത്തരം ഘട്ടത്തിലൂടെ കടന്നു പോയ പോയരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മദ്യത്തെയാണ് നമുക്ക് ഏറ്റവും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് നിർത്തണം എന്നാഗ്രഹമുള്ളത് മദ്യമാണ് പക്ഷേ നമ്മൾ അതിൻ്റെ വഴിയെ തന്നെ പിന്നെയും പോകും എങ്ങനെ പോയി ചാടിയാലും അതിൻ്റെ ഇടയിൽ തന്നെ പോവും രണ്ടരം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയായി നമുക്ക് അച്ചം വരച്ച് കിടന്നാലും നമ്മൾ ഓക്കെ നമ്മൾ കംഫർട്ടബിളായി നമ്മളുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെങ്കിലും നമ്മൾ അതുമായിട്ട് മദ്യവുമായിട്ട് ചേർന്നിട്ടാണ് നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്ത് മദ്യ ഒരു മദ്യത്തിന് അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മദ്യമാണ് നമ്മുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മൾ സുഹൃത്തുക്കളാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അത് മദ്യമാണ് ആ ഒരു കുപ്പി കയ്യിലുണ്ടെങ്കിൽ കഴിച്ചില്ലെങ്കിലും വീട്ടില്ല അത് കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫറൻസിൽ അവർ കൂടും അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭയങ്കര തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒഡരണ പെടുന്നു വിടും കണ്ടറമ്പുണ്ടെങ്കിൽ ഇന്ത്യയിലൊന്നും പറ്റില്ല പഴയ പ്രധാനമന്ത്രിയുടെ പേര പിന്നെ പേരക്കുട്ടിയുടെ മകനാണ് വേറൊരു പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് മറ്റൊരു പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ മകനാണ് എ സി സി അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധിയുടെ മകനാണ് എ സി സി അധ്യക്ഷനായിരുന്ന ആളാണ് രാജ്യം ഭരിച്ച പാർട്ടിയുടെ സമന്നതനായ നേതാവാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്കകത്തും പറ്റാത്തതുകൊണ്ട് മൂപ്പിനും പുറത്തേക്ക് പോകും പക്ഷേ എല്ലാ കോൺഗ്രസ്സുകാർക്കും അങ്ങനെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു കാര്യം ചെയ്യണം രണ്ടും രണ്ട് പെക്ക് വീശിയിട്ടേ കിടന്നു കിടന്നാൽ ഉറക്കം വരുവുള്ളൂ എന്ന് തോന്നുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവർക്ക് പുറത്തേക്ക് പോയിട്ട് കഴിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക അവർ ഇന്ത്യയ്ക്കകത്തും കഴിക്കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ പോരെ എന്തൊരു ഒട്ടോപ്പ്യനായിട്ടുള്ള എത്ര വലിയ തുകക്ക് പരിഷ്കരണമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നുള്ള ആലോചിക്കണം ആരാണ് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് അറിയില്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ എന്ന് ഒരു വിദ്വാൻ എന്ന് പറയുന്നത് ആസ്ഥാന പിന്നെ വിദൂഷകൻ എന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിൻ്റെ അവസ്ഥ എന്താ അത് സോളാർ സരിത തന്നെ പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് മൂന്നാമത്തെ പെക്കിൽ രണ്ടാമത്തെ ഐസ് ഐസ്ക്യൂബ് വിളിട്ട് കൊടുക്കണം അത് കഴിയുമ്പോഴാണ് ഇവരുടെ ബാക്കി കലാപരിപാടികൾ ഉറങ്ങുന്നത് കൂട്ടിക്കൊടുത്തത് എ പി അൽകുമാറാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് മുടി കൊടുത്തിട്ടുള്ളതാണ് ആ കേസി ഈ ഉപദേശം രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കുകയും ഞാൻ വലിയ വിശുദ്ധരാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നതിനകത്തുള്ള അർത്ഥശൂന്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് രണ്ട് ഖദർ ഖദറിടണം എല്ലാ കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധി ഖദറിട്ട് നമ്മൾ അത്ര ഒട്ട കണ്ടിട്ടില്ല അപൂ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രമാണ് അദ്ദേഹം ഖദർ വേഷധാരിയായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അല്ല ജീൻസും ടീഷർട്ടും ഇങ്ങനെ വരും ചുള്ളനായിട്ട് അദ്ദേഹത്തിൻ്റെ എത്രയോ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോകൾ എടുത്തു നിങ്ങൾ പരിശോധിക്കുക യൂട്യൂബിനകത്തും ബാക്കിയുള്ള ഏത് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്തും പരിശോധിക്കുക രാഹുൽ ഗാന്ധി നൂറ് വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിലൊരു വേദിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കെതറിട്ടിട്ട് അല്ലാത്തതിലൊന്നും അങ്ങനെയല്ല സ്വന്തം മണ്ഡല പര്യടനത്തിൽ പോലും അങ്ങനെയുള്ള മറ്റുള്ളവരെ കൊണ്ട് കെതറിടിയിക്കണം എന്ന് പറയുന്നത് എന്തർത്ഥ രാഹുൽ ഇടുന്ന ഡ്രസ്സുകൾ എന്ന് പറയുന്നത് ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡഡ് ടീഷർട്ടുകളാണ് ഇടുന്നത് ജീൻസാണ് ഇടുന്നത് അതെല്ലാം ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം പക്ഷേ മേടിക്കുന്നത് പുറത്തുനിന്നാണ് ലോകത്ത് തന്നെ ഏറ്റവും അധികം കൂടുതൽ അത്തരം കോട്ടൺ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ തിരുപ്പുരാണ് ഇന്ത്യയിലെ തിരുപ്പുരാണ് കേന്ദ്രം പിന്നീട് ബംഗ്ലാദേശും ഇന്തോനേഷ്യപ്പോഴാണ് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളപ്പോൾ ചൈനയിലേക്ക് കടന്നു പിന്നെ കൈവച്ചിട്ടുണ്ട് പക്ഷേ ചൈന ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത് നൂറ് ശതമാനം കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം പോലും കോട്ടൺ ഉണ്ടാവില്ല കാരണം ഒറിജിനൽ സാധനം ഉണ്ടാക്കാൻ ചൈനക്കാർക്ക് അറിയില്ല ഡ്യൂപ്ലിക്കേറ്റിൽ അവരെ തലക്കി പിടിച്ച ലഹരിയാണ് ഈ രാഹുൽ ഗാന്ധി ടീഷർട്ട് ഇട്ട് വന്നിട്ട് രാഹുൽ ഗാന്ധി പറയാം എവിടെയുള്ള കോൺഗ്രസ്സുകാരെല്ലാം ചേർത്തിട്ട് നടക്കണം രാവിലെ എന്നാലിപ്പോൾ ചർക്കെന്ന് മൂലകും പിന്നെ നൂറ്റി എട്ട് നടക്കട്ടെ രാഹുൽ ഗാന്ധി ഒരു വർത്തമാനം നേരും നേരുന്നെറിയും വേണ്ടേ എനിക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല നിങ്ങൾ ഈ നിയമങ്ങൾ പിന്നെ പിന്തുടരണം എന്ന് പറയുന്നതിനകത്ത് ഒരു രാജ്യാധിപത്യത്തിൻ്റെ ഒരു ഏകാധിപത്യത്തിൻ്റെ ഒരു രാജകീയ മനോഭാവത്തിൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ആ പുറന്തോട് പൊട്ടിച്ച് പുറത്തേക്ക് കടന്നിട്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു കാലഘട്ടത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണം പറയാവുന്ന നേതാക്കന്മാരിൽ ഒരാളാവില്ല രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അടിയന്തരം നമുക്ക് നടത്താം